Namaskar. Sarkar Adhikara Durvinayogathilude Nikuthi Kootiyal. Athinodu Janangal Engane Prathikarikkanamennu Nammude Mukhyamantri Thanne Namukku Paranju Tharunnundu. Pakshe Paranjathu Ippozhalla 2014-ilaanennu Mathram. അന്യായമായി നികുതി കൂട്ടിയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞു തന്ന പിണറായി സഖാവിന് ഒരു ലാൽസല. പിണറായി വിജയൻ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, സർക്കാരിൻ്റെ പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ല, വർദ്ധിപ്പിച്ച വെള്ളക്കരവും ഭൂനികുതിയും അടക്കരുത്, അധിക നികുതി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ സമരരംഗത്തിറങ്ങും, അധിക നികുതിയും വെള്ളക്കരവും പാർട്ടി അംഗങ്ങളും അനുഭാവികളും അടക്കില്ല, നികുതി അടയ്ക്കാത്തതിനെതിരെ നടപടിയുണ്ടായാൽ എങ്ങനെ നേരിടണമെന്ന് അപ്പോൾ ആലോചിക്കും. അധികാരം എന്നത് കൊള്ളയ്ക്കുള്ള ലൈസൻസ് അല്ല. കൃത്രിമമായി സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അസാധാരണ നികുതി വർധന അടിച്ചേൽപ്പിച്ച് അധിക നികുതിയായി 4000 കോടി കൊള്ളയടിക്കുകയാണ്. വെള്ളക്കരം 60% കൂട്ടി. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വേർതിരിവില്ലാതെ നിലവിലുണ്ടായിരുന്ന ഭൂനികുതി വേർതിരിച്ച് കുത്തനെ കൂട്ടി. പുതിയ മാറ്റത്തിലൂടെ പഞ്ചായത്തുകളിൽ 20 സെന്റിന് മുകളിൽ ഭൂമിയുള്ളവർക്കും മറ്റിടങ്ങളിൽ മുഴുവൻ ആളുകൾക്കും ഇരട്ടിയിലധികം ഭൂനികുതി നൽകണം. തെങ്ങ്, കവുങ്ങ്, റബ്ബർ, കാപ്പി, തേയില, ഏലം, കുരുമുളക് എന്നീ തോട്ടങ്ങളുടെ നികുതി കുത്തനെ കൂട്ടി. ജനന മരണ സർട്ടിഫിക്കറ്റ്, വിവാഹ സർട്ടിഫിക്കറ്റ്, സർക്കാർ ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ്, ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്ന് വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്കെല്ലാമുള്ള ഫീസ് ഉൾപ്പെടെ കുത്തനെ വർദ്ധിക്കും. ഇതിലൂടെ മാത്രം 369 കോടി രൂപയുടെ കൊള്ളയാണ് ഉണ്ടാവുക. ബജറ്റിൽ പോലും ഇത്ര വലിയ നികുതി നിർദ്ദേശം ഉണ്ടാകാറില്ല കേട്ടോ. നിയമസഭയും ജനാധിപത്യത്തെയും വെല്ലുവിളിച്ച് ജനങ്ങളോട് യുദ്ധം ചെയ്യുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്യുന്നത്. ജനങ്ങളെ സ്നേഹിക്കുന്ന എന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരായ പിണറായി സർക്കാർ എന്ന് പറഞ്ഞതാണ്. എന്തായാലും അവർ ജനങ്ങളെ സ്നേഹിക്കുന്ന സർക്കാർ തന്നെയാണെന്ന് ഇപ്പോൾ നടന്ന ബജറ്റിലൂടെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.